ഇടപെട്ടില്ല. ദയവായിട്ട് അങ്ങയുടെ ക്ഷമയില്ലായ്മ ചർച്ചയെ പ്രകടിപ്പിക്കരുത്. അങ്ങ് ഇതിന്റെ ഒരു പത്തിലൊരു അംശം രാഹുൽ ഗാന്ധി പോരാട്ടം നടത്തുന്ന ബി ജെ പിക്ക് എതിരായിട്ട് അങ്ങ് പറ. ഈ ചർച്ചയ്ക്കകത്ത് വന്നിരിക്കുമ്പോ ഇത്രയും സ്നേഹപുരസ്സരം സംസാരിക്കാവോ? ബി ജെ പിയുടെ പ്രതി ചർച്ചയിൽ പങ്കെടുത്തപ്പോ പറഞ്ഞ് ഒരൊറ്റ എം പി പാർലമെന്റിൽ ചോദിച്ചോന്ന്. ആ ചോദ്യം വസന്തിനോട് ചോദിച്ചാട്ടെ. 19-18 പാർലമെന്റ് അംഗങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട് കേരളത്തിൽ നിന്ന്. അവിടെ വന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടാ കേരളത്തെ കുറിച്ച് പ്രസംഗിക്കുന്നവര്. അവരോട് പറഞ്ഞാട്ടെ ഞങ്ങളുടെ കയ്യിലുള്ള എം പിമാര് അവിടെ ശക്തമായി പാർലമെന്റിൽ ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾ പ്രളയ ദുരിത കാലത്ത് കേരളത്തിന് അനുവദിച്ച 240 കോടി രൂപയുടെ റേഷരിയുടെ പണം പിടിച്ചു വാങ്ങിയ സർക്കാരിന്റെ പേരാ ബി ജെ പി. പ്രളയ ദുരിത കാലത്ത് ഞങ്ങൾ കൊടുത്ത, അവിടുന്ന് വാങ്ങിച്ചു കൊടുത്ത അരിയുടെ പൈസ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ വിഹിതം കുറയ്ക്കുമെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. നിങ്ങൾ കേരളത്തിന് അനുവദിക്കപ്പെട്ട ജനസംഖ്യാനുപാതികമായ റേഷൻ വിഹിതം തരുന്നില്ല. നിങ്ങൾ കേരളത്തിന്റെ ജി എസ് ടി വിഹിതം തരുന്നില്ല. നിങ്ങൾ കേരളം കടമെടുക്കാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾ കേരളത്തിൽ വ്യവസായ സ്ഥാപനങ്ങൾ തരുന്നില്ല. നിങ്ങൾ കേരളത്തിൽ നിക്ഷേപം അനുവദിക്കുന്നില്ല. നിങ്ങൾ കേരളത്തിൽ അനുവദിച്ച നാഷണൽ ഹൈവേ അതോറിറ്റി പോലും കേരളത്തിൽ നിന്ന് മാത്രമാണ് റോഡിന്റെ ഫണ്ട്, ആളുകളുടെ ഭൂമി എടുക്കുന്നതിന്റെ ഫണ്ട് പിടിച്ചു വാങ്ങിച്ചത്. നിങ്ങൾ ഈ കേരളത്തെ രണ്ടാം തരം പൗരന്മാരായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഈ കേരളത്തിൽ നിങ്ങൾക്ക് കാലുകുത്താൻ ഇടവില്ലാത്തത് കൊണ്ട് കേരളത്തെ ദ്രോഹിച്ച് അടങ്ങുമെന്ന് നിങ്ങൾ വാശി പിടിക്കുകയാണ്. നിങ്ങൾക്ക് 18 MPമാരുടെ പിന്തുണയുണ്ട് കേരളത്തിൽ നിന്ന്. നിങ്ങൾ ബി ജെ പിക്കാർക്ക് ഒരു എം പി കേരളത്തിൽ ഉണ്ടാക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ എം പി നിങ്ങളെ സഹായിക്കും. മക്കൾ മരുമകൻ മകൾ ചത്താലും മകൻ ചത്താലും മരുമകളുടെ കണ്ണീർ, ഈ ആശയമാണ് ഇവിടെ കോൺഗ്രസും ബി ജെ പിയും പരസ്പരം സ്വീകരിക്കുന്നത്. അതല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് കാണം വെക്കാൻ സൗകര്യമില്ല. നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങൂ സർ, നിങ്ങൾ റേഷൻ കടകളിലേക്ക് ചെല്ലൂ സർ, നിങ്ങൾ റോഡിലോട്ട് ഇറങ്ങ്. എന്നിട്ട് ജനങ്ങളുടെ ഒരു ഒരു ഇട മാർക്കറ്റിൽ അവർ പോകുന്നതിന്റെ സന്തോഷം നിങ്ങൾ കാണ്. വിലക്കയറ്റവും കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അവർക്കറിയാം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വിലക്കുറവുള്ള സ്റ്റേറ്റ് കേരളമാണെന്ന് തിരിച്ചറിയാനുള്ള ശേഷി അവർക്കുണ്ട്. അവരും ഈ രാജ്യത്ത് നിങ്ങളുടെ ചില ഇഷ്ടപ്പെട്ട ചാനലുകൾ മാത്രമല്ല കാണുന്നേ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പത്രങ്ങൾ മാത്രമല്ല വായിക്കുന്നത്. അവർക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, അവർക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട്, അവർ ഈ കേരളത്തെ നോക്കി കാണുന്നുണ്ട്. ഇന്ത്യ രാജ്യത്ത് 24 കാര്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സർക്കാരാ കേരള സർക്കാർ. വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേരള സർക്കാർ അക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. മാർക്കറ്റിൽ ഇന്റർവെൻഷൻ ഉണ്ട്, ധനകാര്യ വകുപ്പിന്റെ ഇടപെടലുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ശത്രുതാപരമായ നീക്കത്തെ ചെറുത്തുകൊണ്ടാണ്. നിങ്ങൾ രണ്ട് രാഷ്ട്രീയ കെ ഗോപൻ ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം, സർക്കാരിന്റെ ഒരു സമയത്ത് സർക്കാർ നടത്തിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപെടലുകൾ അത് ധൂർത്ത് എന്ന് തന്നെ വിളിച്ചുകൊണ്ട് തന്നെയുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം. സർക്കാർ ഈ സാമ്പത്തികം വളരെ ധൂർത്തായിട്ട് ആളുകൾക്ക് കിറ്റ് കൊടുത്തപ്പോ ധൂർത്ത എന്ന് പറഞ്ഞ് ഇവർ ആക്ഷേപിച്ചു. നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. 80 ലക്ഷം ആളുകൾക്ക് കഴിഞ്ഞ വർഷം വരെ കിറ്റ് കൊടുത്തോ പറഞ്ഞു. സമ്പന്നർക്ക് എന്തിനാ കിറ്റ് കൊടുക്കുന്നത്, പണക്കാർക്ക് എന്തിനാ കിറ്റ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ഇവരുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഈ ചാനലിൽ വന്നിരുന്നു കൊണ്ട് ആക്ഷേപിച്ചു ഇടതുപക്ഷത്തെ. ഇപ്പൊ സാമ്പത്തിക പരിമിതി ഉള്ളത് കൊണ്ട് 8.5 ലക്ഷം 9 ലക്ഷം ആളുകൾക്കായിട്ട് 13 ഇനങ്ങളിലായിട്ട് കിറ്റ് പരിമിതപ്പെടുത്തി. അങ്ങനെ പരിമിതപ്പെടുത്തിയപ്പോ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് കിറ്റ് കൊടുക്കുന്നില്ല എന്നുള്ള വാദമാണ് ഉയർത്തുന്നത്. ഇന്ത്യ രാജ്യത്ത് ശ്രീ ബി ജെ പിയുടെ പ്രതിനിധി ശ്രീ അജിത് തോമസ്, ഇന്ത്യ രാജ്യത്ത് ഏത് സ്റ്റേറ്റിലാണ് അവരുടെ ആഘോഷക്കാലത്ത് അവരെ ചേർത്ത് പിടിക്കുന്നത്? ഒരു കാര്യം നിങ്ങൾക്ക് പറയാവോ? ഒരു കാര്യം നിങ്ങൾക്ക് പറയാം, ഏത് സ്റ്റേറ്റിലാണ് ഈ പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ ഭക്ഷ്യധാന്യം കൊടുക്കുന്നത്, സൗജന്യമായിട്ട് ഇങ്ങനെ കിറ്റ് കൊടുക്കുന്നത്? ഒരിടത്ത് പറയാവോ? നിങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ. എവിടെയാണ് നിങ്ങൾ ഇങ്ങനെ പെൻഷൻ കൊടുക്കുന്നത്? നിങ്ങൾക്ക് പറയാവോ യു പിയിൽ എത്ര പേർക്കാണ് നിങ്ങൾ പെൻഷൻ കൊടുക്കുന്നത്, 1000 രൂപ പെൻഷൻ കൊടുക്കുന്നത്? നിങ്ങളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് വെക്ക്. സാമ്പത്തികമായി വലിയ മുൻനിരയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്ന കിറ്റിന്റെ കണക്കും പെൻഷന്റെ കണക്കും ക്ഷേമപ്രവർത്തനങ്ങളുടെ കണക്കും നിങ്ങളൊന്ന് വയ്യേ. എന്നിട്ട് കേരളത്തെ നിങ്ങൾ വിമർശിക്കേ? വേണ്ട, ഉത്തർപ്രദേശിലോ ബീഹാറിലോ പോയി ഒരു കടയിൽ പോയി കോഫി കഴിച്ചാൽ എത്ര രൂപയാണ് ചാർജ്? ഭക്ഷണത്തിന് എത്ര രൂപയാണ് നിങ്ങളൊന്ന് പറ. കേരളത്തിൽ ഒരു ചായക്ക് എത്ര രൂപയാണ്? തമിഴ്നാട്ടിൽ ഉൾപ്പെടെയുള്ള വടക്കോട്ട് പോയാൽ എത്ര രൂപയാണ് ഒരു ചായക്ക്? ഹോട്ടലിന്റെ ഭക്ഷണത്തിന്റെ വില എത്രയാണ്? എത്ര കുറച്ചാണ് കേരളത്തിൽ കൊടുക്കുന്നത്? നിങ്ങൾ പോയി പഠിച്ചിട്ട് പറ, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ട് പറ. നിങ്ങളെല്ലാം ഒരുപാട് സ്റ്റേറ്റുകൾ രണ്ടുപേരും ഭരിക്കുന്നവരല്ലേ? ആ രണ്ടുപേരും കൂടെ ഒന്ന് പറഞ്ഞേ അവിടുത്തേക്ക് ഒരു വില നിലവാരത്തെ കുറിച്ചൊക്കെ. ഇവിടെ കേരള